மரணம் வரும் ஒரு நாளோ புகமத்யாதி கூடே போரும் நின் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுகனே அலசத கூடாதே. சொல்லுக மர்த்தியானே எந்தினு கரையுன்னு வியாகுல மானசனாய் எந்தினு நீருன்னு திறமாலைகளால் திங்கிமறின் தீவிதும் சல்கிருத்யங்கள் செய்யுகனே வீர மரண காலடி கேள் பூஞ்சா பாபம் வரும் ஒரு நாளோர் புகமத்யாதி கூடே போரும் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுகனே அலசத கூடாதே. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമയനെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ, നരകണമാകെ നശിക്കും മൂലം. നാഥ, നിന്നുടെ മാംസമിണങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി,
പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമടഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യരണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി തായ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോട് ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ
നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാനീതാനവനന്ദം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ. സുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിലേക്ക്.
മൃഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീന തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാപമാകും കുരിശിനെയിൻ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാനെ വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരലിൻ നടുവിൽ താണും നരവശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം
മഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, കർത്താവേ എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല, നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും, നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ, ഉപമിച്ചതു നാം അറിയുന്നു,
മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാറുമീക്കും. അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ കൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ. ശരണം മർത്തിനു നീയല്ലോ. ആദിമുതലേക്കുമാമേ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം
ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിഷ്ഠിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. വിനയാ
நிதராய் தவ சந்நிதியில் சீதுரு நவமா ஜீவவும் ஜீவதாயகமாய் சப்தத்தால் நாசனமே இருக்கிற கர்த்தாவே, ஆ சப்தம் மகனீயமாய் நீதி விதியுட திவசத்தில் நின்று தாசரே விழிக்கையும் நின்று வலத்து பாகத்து நிறுத்துகையும் செய்யட்டே. பாவங்கள் பொறுக்கிறவனும் கருண நிறைஞ்சவனும் நீதிமானுமாய் விதி கர்த்தாவே, ஜீவன்றேயும் மரணத்தின்றேயும் நாதனும் பிதாவும் புத்திரனும் பரிசுத்தாத்மாவுமாய சர்வேஸ்வரா. ஆமீ. கர்த்தாவே அனுகிரகிக்கணமே. கர்த்தாவே மரிச்சவரே நீ கருணாபூர்வம் ஜீவிப்பிக்கணமே, ஜீவிச்சிருக்கிறவரே ரயாபூர்வம் பரிபாலிக்கணமே, புனருத்தானம் பிரதீட்சிச்ச மரணமடைஞ்சவரே மகிமையோடுகூடி உயர்ப்பிக்கணமே. ஜீவன்றேயும் மரணத்தின்றேயும் நாதனும் பிதாவும் புத்திரனும் பரிசுத்தாத்மாவுமாய சர்வேஸ்வரா. ஆமே. கர்த்தாவே அனுகிரகிக்கணமே. காருண்யவானும் மனுஷ வம்சத்தின் ரட்சகனுமாய தெய்வமே, அபேத்யமாய நின்ற கல்பனை அனுசரிச்ச மரணம் வழி லோகத்தில் நின்றும் வேறு பிரிஞ்சு போய நின்று தாசருடைய ஆத்மாக்களை விசுத்தருட சமூகத்தில் பிரவேசிப்பிக்கணமே. நீதிமான்மாரே சொர்க்கீயமான உரையிலேக்கு நயிக்குவானாய். வானமேகங்களில் நீ மகத்துவத்தோடு கூடி ஆகதனாகும்போல் கண்டு கண்டிட்டில்லாததும் அது கேட்டிட்டில்லாததும் மனுஷஹயம் ஆஸ்வதிச்சிட்டில்லாததுமாய நித்யானந்தத்திலேக்கு ஈ ஆத்மாவினேயும் நீ சுவீகரிக்கணமே. அவிடு நின்ற பரிசுத்தன்மாரோடு கூட சந்தோஷபூர்வம் நின்று பாடி புகழ்த்துவான் வேண்டி நின்ற அனுகிரகத்தின் ஜலத்தால் ஈ ஆத்மாவின் கரகൾ கழுகி விசுத்தீகரிக்கணமே. இப்போழும் எப்போழும் என்னைக்கும். நின்ற தாசன்ற ஆத்மாவினை சந்தோஷிப்பிக்கணமே. நிருபநாமிஷிகா கர்த்தாவே, அழலும் மரணவும் இல்லாதே ஜீவன் விளையும் ராஜ்யத்தில் வானவரோடே சிறகாலம் ஆனந்தத்துடு வாணிடுவான் தாசனு வரமின் அருளேனம். கர்த்தா வலியவனும் சுத்தியர்களுமாகும் ஆதி பிதாவா மாதத்தை சிருஷ்டிச்சவனாம் தெய்வத்தில் ஆசிரயமகிழமனைக்குந்து மர்த்தியரு சரணம் நீயல்லோ லோகம் வியர்த்தம் சகலேச்சா ஞங்கள் கருளுக நவஜீவன். வாக்தானங்களில் கர்த்தாவ் விசுவாசினாகுன்னு விலபி கருதே மரணத்தில் புனருத்தானம் வருமல்லோ அருள் செய்தில்லே திருநாதன் திருடமாயின் விஸ்வாசம் நிட்சேபிக்கும் மனுஜனு ஞானந்தி மதிவசமுயர்த்தேதும். நீதிமான் விஞ்ஞானம் பிரசங்கிக்கும்னு பவுலோசின் திருவாக்கியங்கள் புனருந்தோ க்ஷயமுள்ளோன க்ஷயனாகும்
ദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകു വിടർത്തിയവരെ സ്വീകരിക്കുന്നു അംബരവീതിയിൽ അഖിലേശൻ, മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരം നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായൂജ്യം ഉൽകുന്നതി നീ ആത്മാവും നിൻ വിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടിനമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായെടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ.
തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാട്ടിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഉരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാട്ടിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാശ്വരമുലകിൽ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയാൽ കഴിവില്ലാത്തോരൻ പാ
എന്നും എന്നേക്കും സഹജന്മാരേഹിതഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാൻ പ്രിയജനമേ അനുദിനമളിങ്ങോടോർത്തണമേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോക്ഷം പ്രാപിപ്പതിനായി നിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോ
മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായി നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ നീ പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വള വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും.
നിത്യമായി നീ എന്നെ മറന്നു കളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവിനെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിപതിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീക്കും. ആമേൻ. കാഹളമോതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃദരൊന്നാകെ ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തന ഗാനം പാടുന്നു. കർത്താവേ കാരുണ്യം വർദ്ധിക്കണമേ. പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും സ്ഥിരമെന്നെ ചൊരിയണ മകിലേശ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു തീർത്തു പൊടിയിൽ നിന്നാടാമിനെ ദൈവം ചേർത്തു ജീവനതിൽ സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാമേ. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം പശ്ചാത്താപത്തിൻ കണ്ണീർ സിന്ധുക ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകുന്നും കഴിവില്ല. ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനു നിമിഷം. നിനക്കു ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു സ്വസ്തി ദാവീദിൻ പുത്രി മാലാഖ മറിയ തോടരുളി കന്യാമാതാവേ പുത്രീനി കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടേ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ നീയല്ലാതെ ആരനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. മാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ചരണവും അരുളീട. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥം ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു.
ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേ നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, കരകപ്രഭയിൽ കവറിടമൊളി തിന്നും, അതിലുള്ളവരോ നാഥന പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ, പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, സാധനമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവുമുയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ഉടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീപുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർകണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃഗിതൻ ചങ്കരയേവം പൊട്ടിനുറുങ്ങി.
ഗതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥന്നവമായുത്ഥാനത്തിൻ പാത തുറന്നു സ്വർഗമണഞ്ഞോരുതനിയും ജയനായുധനായി പരുമീധരയിൽ കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനാ ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാത്തു കഴിപ്പൂ ീജമാനൻ പ്രതിഫലമേതാ എത്തും ദിവസം വേഗം പുലരാൻ വൃത്യഗണങ്ങൾ നോക്കിയിരിപ്പോ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂത്തഞ്ചലരായ ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ മണി നിൽക്കുന്നു ഓശാനകളാലെതിരേൽ പതിനായി പരിശുദ്ധന്മാ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു മരണത്താളെ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്നാലെ ചെയ്ത സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്ന് ഉയർപ്പിൻ്റെ മഹത്വത്തോടുകൂടെ ഉപസാന ദിവസം തൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന് എൻ്റെ ആയാസനത്തിങ്കൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൂടാതെ മരണം വരുമൊരു നാളോ പുക മർത്യാമി കൂടെ പോ
മർത്യാനേന്തിനു കരയുന്നു വ്യാകുലമാനസനായെന്തിനു നീറുന്നു തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ കലകഥ കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതത മലർത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമയനെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിൽ അലിവൊടു ജന്മം നൽകി
മർത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയിക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ തർപ്പമടഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യരണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും
എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്ര ൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാട്ടത്തിൽ നിന്നാ
സ്വർഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീനാ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാപമാകും കുരിശിനെ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആഗിനിമാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരരിൻ നടുവിൽ താണു നരവശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേ പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോടരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ല
നാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായി ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരേ,
ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമീക്കും. അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ല വിടം സൗഭാഗ്യത്തിൻ കൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടിലാം. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ. ശരണം മർത്തിനു നീയല്ലോ ആദിമുതലേക്കുമാമേ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ
ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവെ, നിന്റെ ദയാധിഷ്ഠിതത്വം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ശരുമൊരു പോ
ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനവേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർ പിരിഞ്ഞുപോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ടു കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു, ആദിപിതാവാ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപി കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യന മർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയ
രഘുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരം നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായൂജ്യം ഉൽകുന്നതി നീ ആത്മാവും നിൻ വിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുതി തായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽ തായിൽ കൈ നീട്ടി കുരിശാമർത്യനുയർപ്പേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ്, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഇതു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും
സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേൻ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഗുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാശ്വരമുലകിൽ വിരുദ്ധിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരണരുളിയാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ
എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും തേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ അനുദിനമളിങ്ങോടോത്തണമേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോക്ഷം പ്രാപിപ്പതിനാ പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു മാത്രേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുവീക്കായിൽ പുനരധിവാസം നൽകുന്നതിനാ സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോ
ഉയരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സൃഷ്ടിക്കപ്പെടും നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ പാതവരെല്ലാം ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനാ അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. പാനീയം കൊടുത്തു പൈതാഹയും ദരദൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾ കുലകിൽ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോകസൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തൂനേ നാഥ സകലേശ നിൻ താദൃശ്യത്തിൽ തീർത്തൂരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയേ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു ഉടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ
പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥ കനിവോടെ തൃക്തൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, നാഥ പാപിനിയ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാബാഹുലമായി പൊറുതിയവൾ കരുളീ. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്ന കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നി ചൊരിയണ മകിലേശ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേ. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം, പശ്ചാത്താപത്തിൻ കണ്ണീർ സിന്ധുക ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാദാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു, സ്വസ്തി ദാവീദിൻ പുത്രി മാലാഖ മറിയ സോടരുളി കന്യാമാതാവേ ചെയ്യോ പുത്രീനി ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ, നിറയും മോദമുടേ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ നീയല്ലാതെ ആരനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ചരണവും അരുളീട. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു,
ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കവറിടമൊളിക്കുന്നും അതിലുള്ളവരോ നാഥനുകൾ പാടും ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സാധനമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടേ വിലപിക്കരുതേ തുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകര മൃതിലൻ ചങ്കലയേവം പൊട്ടിനുറുങ്ങി
സ്മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. ഓശാനകളാലെതിരേൽ പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. സുഹൃതസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ. മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാലെ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ ഉപസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന് എന്റെ ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോക്കുക മർത്യാമേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു വ്യാകുലമാനശനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ.
മരണം വരുമൊരു നാളോർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻപാർത്ത് എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായ നീ അറിയുന്നു. അനുദവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ ഈ പാപമോചനത്തിനായി പനിതിരനെ ആശീർവദിക്കണമേ. ഈ ജലത്താളത്തിന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവം
ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗഭൂമി നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പോഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനുമായ ആളുടെ സന്താനങ്ങളെ ഉത്താനം വഴിയെന്ന് വീരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുഴത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം ഇശിക കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടി ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവിനും സുതീർഹനുമാകുന്നു, ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു, മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു,
നീനും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോനക്ഷയനാകും മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിക കർത്താവെ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവെ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വരമ്പാകേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര പൗലോസ്ലിഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അതിലൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകലി വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വേർപാട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന ആളുകളാകുമ്പോൾ. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, മരിച്ചവരെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാതെ ദുഃഖിക്കരുത് എന്ന് പൗലോസ്ലിഹ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകമെന്ന് പറയുന്നത് ഒരു സത്രം മാത്രമാണെന്നും നാം എല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നും ഓരോ മരണവും നമ്മോട് പറയാതെ പറയുന്നുണ്ട്. നമ്മുടെ ശരിക്കുള്ള ജീവിതം എന്ന് പറയുക ക്രിസ്തുവിനോടൊപ്പമാണെന്നും സ്വർഗരാജ്യത്തിനാണെന്നൊരു ബോധ്യത്തിലേക്കൊക്കെ ഇത് നമ്മൾ എത്തിക്കുക. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പിറ്റേ ദിവസമായിരിക്കുന്ന ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനും ദൈവദർശനത്തിലുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്കായിരിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി മാതി സവേക്ഷിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലതുവശത്ത് പ്രിയപ്പെട്ട അപ്പച്ചനും ഉണ്ടെന്ന് ബോധ്യത്തോടെ ആയിരിക്കാം. ഒപ്പം ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ കടന്നു പോകുന്ന ദുഃഖത്തിൽ ദൈവം അവരെ സഹായിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ.
ഗൊൽഗോത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ഒരു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭാലി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കടുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യോഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ ആത്മാവിനാൽ കന്യാമൃതത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ മുറമടുന്ന സത്യാത്മാവിന്റെ ദായകവുമായ ഏകപരിശുദ്ധ ആത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ധ്യാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിതിഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുന്നോർക്കുക മർത്യാനി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി എന്തിനു കരയുന്നു വ്യാകുല മാനസന എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമരുന്നോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരുന്നോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു,
അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവേ, ഈ ദിവസം നീ തിരമുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രം ഇപ്പോൾ അന്തിമ ചുമതല നൽകാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് പള്ളിയിൽ സെമിത്തേരി അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളി ോർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും അണയേട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം. സ്നേഹാദ്രതയാ എൻ പ്രിയജനമേ, അനുദിനമലിവോ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോ പള്ളിയിലേക്ക് പോകാനുള്ളവരെ ദയവായിട്ട് പുറത്തോട്ട് എല്ലാവരും ഇറങ്ങുക കേട്ടോ. പള്ളിയിലോട്ട് വരുന്നവരെല്ലാവരും പുറത്തോട്ട് ഇറങ്ങുക, രണ്ട് ലൈനായിട്ട് പോകുക. നിങ്ങൾ ഇറങ്ങിയ ശേഷം മാത്രമേ ഇവിടുത്തെ ബാക്കി മൃതക എടുക്കുള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലാവരും പള്ളിയിലോട്ട് പോകുന്നവരെല്ലാം ഇറങ്ങിക്കോ, പുറത്തോട്ട് ഇറങ്ങിക്കും. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോൻ ഇവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും,
എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമീക്കും. അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ല വിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. നന്ദിയോടെ ഞാൻ
യാത്രയാകുന്നു ഞാൻ
യാത്രയാകുന്നു ഞാൻ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേ
യാത്രയാകുന്നു ഞാൻ
ശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരെ യാത്രയാകുന്നു ഞാൻ പ്രിയരെ യാത്രയാകുന്നു ഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരെ നന്ദിയോടെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരം സ്വീകരിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരണം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കന്യകാ
ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു. വീണകൾ വീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരേതിൽ പൂ. നന്ദിയോടെ ഞാൻ യാത്ര മൊഴി ചൊല്ലുന്നു, യാത്ര സ്വർഗയാത്ര, യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമായ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. വാത്സല്യഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരെ, നന്ദിയോടെ ഞാൻ നിങ്ങൾക്കും യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു, യാത്ര സ്വർഗയാത്ര, യാത്ര ശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു.